ഞാൻ ജെബി തിങ്കൾ ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഫ്ലവർ പോലെ മനോഹരമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിനം. ഇതെല്ലാം ഞാൻ കൈകൊണ്ട് നെയ്ത പൂക്കളാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ത്രെഡിൽ നിന്നും അടിപൊളിയൊരു ഫ്ലവർ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് തന്നെ നമ്മൾ ത്രെഡിൽ നിന്നും ഉണ്ടാക്കിയ ഒരു ഫ്ലവറാണ്. അതുപോലെ ത്രെഡിൽ നിന്നും വേറൊരു ഫ്ലവർ നമ്മൾ ഉണ്ടാക്കി ഈ ഫ്ലവർ ഫ്ലവർ. ഇനി നമ്മൾ ത്രെഡിൽ നിന്നും അടിപൊളി വെറൈറ്റി മൂന്ന് സൈസ് ഫ്ലവർ കൂടി പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതൊന്ന് പഠിച്ചു നോക്കാം. മൂന്നാമതായിട്ട് ശരി ഓക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ ത്രെഡിന്റെ ഈ വേസ്റ്റ് എടുക്കാം. എന്നിട്ട് ഈ ഇതുപോലെ ഒരു ഒരു പീസ് തുണി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ നിങ്ങൾ വേസ്റ്റ് തുണിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ മതി. അതിമനോഹരമാക്കാൻ നിങ്ങളുടെ മേശയുടെ മുകളിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്ന റൂം എല്ലാം ഇതുപോലെ ഒന്ന് എടുക്കുക. ഒരു ഈർക്കിലെടുക്കുക. ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നേരത്തെ ഇതുപോലെ മേളകളിലൊക്കെ പോകുമ്പോഴും നമുക്കൊരു കുറേ ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവർ മേക്കിംഗ് അറിഞ്ഞുകൂടാത്തവരും അറിയാമെന്നുള്ള ഭാവനയെ നമ്മുടെ ഒരു പുച്ഛം പോലെ നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന ഫ്ലവർ ഒരു കൂടെ വന്ന് അവർ വാങ്ങിക്കാൻ പോയാലും അമ്മമാരോട് പറയും ഓ ഇത് എനിക്കറിയാം അമ്മ ഇങ്ങോട്ട് വാണ് വാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. ഇതുപോലെ ഒരു മേളയിൽ ഒരു കൊച്ചു വച്ച് അന്നേരം ഇതുപോലെ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു ഒരു ചേച്ചി ഞാൻ ഈ ഫ്ലവറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം എൻ്റെ മകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അന്നേരം എനിക്കറിയാം ആ ഫ്ലവർ ഞാൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഞാൻ ഇഷ്ടംപോലെ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ആരുടെയും കണ്ടുപഠിച്ചതൊന്നുമില്ല. എനിക്ക് പണ്ടേ ഈശ്വരൻ തന്ന ഒരു കഴിവാണ്. അങ്ങനെ ഞാൻ ആ ഫ്ലവർ അന്നേരം ഞാൻ ഒന്നും മിണ്ടിയില്ല. അതിനെന്താ ചേച്ചി ഇരുന്ന് ഉണ്ടാക്കണ്ടല്ലോ, ഇതൊരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അനങ്ങാതിരുന്നു. ഉടനെ ഉണ്ട് ഈ ചേച്ചി അങ്ങോട്ട് പോയപ്പോൾ ഈ കൊച്ചു വന്നിട്ടോ ഇത് നല്ല ഭംഗിയുള്ള പൂവാണല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ആ ചേച്ചി കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ട് അന്നേരം പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു മോൾ ഇത് സൈസ് ഫ്ലവർ ഉണ്ടാക്കുമോ എന്ന്. അന്നേരം ആ കൊച്ച് സത്യസന്ധമായിട്ട് പറഞ്ഞു ഞാൻ ഇതുണ്ടാകത്തില്ല, ചിപ്സിൻ്റെ കമ്പി കുടച്ച ഫ്ലവർ ഞാൻ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ആ ഒരെണ്ണം നമ്മൾ ചെയ്തെടുക്കുമ്പം ഒരാൾക്കുണ്ടാകുന്ന ആ അസൂയയുടെ കാര്യം ഞാൻ പറയുക. മിക്കവാറും എല്ലാവർക്കും ചിലർക്ക് നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരുണ്ട്, അവർക്ക് അസൂയ എന്നില്ല. അങ്ങനെയുള്ളവർ എനിക്കൊരു ലൈക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അസൂയല്ല, മറ്റുള്ളവർക്ക് ചെറിയ അസൂയുണ്ട് കേട്ടോ. അസൂയ എന്ന് പറഞ്ഞാൽ എന്തോ എനിക്കറിയത്തില്ല, അവരുടെ മനസ്സിൻ്റെ ആയിരിക്കും അങ്ങനെ. നമ്മൾ ആരെന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഒരു നമ്മളൊരു നല്ല വാക്ക് പറയുമ്പം നമുക്കൊന്നും വാങ്ങിച്ചില്ലെങ്കിലും അത് നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കുറേ ചെയ്തത് ഞാൻ കാണിക്കാം. അങ്ങനെ ഒരുപാട് ഒരുപാട് മേളകളിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് വർഷം ഞാൻ ഇതിൻ്റെ രംഗത്ത് ഇങ്ങനെ ചെയ്തിരുന്ന ഞാൻ കുറേ ഫ്ലവർസിനൊക്കെ കാണിക്കാം. നമുക്ക് വേസിലൊക്കെ ഈസി ആയിട്ടുള്ളൊരു ഫ്ലവർ മേക്കിംഗ് ആണ്. ഇതുപോലെ കുറേ ഇങ്ങനെ ചെയ്തിട്ടാൽ നല്ല ഭംഗിയാണ്. അതിന് കുറച്ച് ലീഫ് കൂടെ നമുക്ക് കൊടുക്കാം. ലീഫൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ചെറുതായിട്ട് അതിനിടയ്ക്ക് ഇട്ടാൽ മതി, നമ്മൾ സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് ചെയ്ത് പേനയൊക്കെ ഇടുന്നെടുത്ത് മേശയുടെ പുറത്ത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒക്കെ അതിനകത്ത് കുറച്ച് ഇഷ്ടികയുടെ പീസോ ഇല്ല വെയിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കല്ല് വല്ലതും അകത്തിട്ട് കൊടുത്താൽ മതി, നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ ഇതുപോലെ മനോഹരമായ പൂക്കൾ നമുക്ക് ഇതുപോലെ കൂടെ നിറച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. സിമ്പിൾ മേക്കിംഗ് ആണ്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കീസ് ഉണ്ടെങ്കിൽ അതായത് ഗ്രീൻ കളറിൽ നിന്ന് ചുറ്റിയെടുക്കാൻ ടേപ്പ് മേടിക്കണമെന്നില്ല. നമ്മുടെ റൂമിൻ്റെ ഒരു കോർണർ ഭാഗമോ മേശയുടെ മേളോ ഇതുപോലെ സിമ്പിളായിട്ട് അലങ്കരിക്കാം. വിശേഷ ദിവസങ്ങളിലായാലും ഒന്നിനും ഒരു ഫ്ലവർ നമ്മൾ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട. ഇതുപോലെ സിമ്പിളായിട്ട് വേസ്റ്റ് തുണിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇനി മൂന്ന് സൈസ് ഫ്ലവർ കൂടിയുണ്ട്. അത് ഈസി ആയിട്ടുള്ള ഫ്ലവറാണ്. ഒരു പാവയും ഞാൻ കാണിക്കുന്നതാണ്. ഓക്കെ, ഈ ത്രെഡ് കൊണ്ടുള്ള ഒരു പാവ. ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.